ഐറ്റം വന്നല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ? തരാന്ന് പറഞ്ഞാ തരും. അതാണ് ബോസ് പ്രകാശ്. നല്ല മേടിച്ചില്ല ഏറ്റവും ഉള്ള ചാക്കോച്ച. മേടിക്കാൻ പോയാൽ ഓരോന്നിനും 3000 രൂപയെങ്കിലും കൊടുക്കണം. ആ എന്നാ എടുത്ത് ഓട്ടോ കയറ്റി കൊടു. ആ പിടിച്ചോടാ. ഓ എനിക്ക് റീറ്റെയിലിന്റെ പരിപാടി ഇല്ലാത്തതാണ്. മൂന്ന് ആമ്പിള്ളേരാടോ എനിക്ക്. ഇത് വാങ്ങാൻ വഴിയില്ലാത്തോണ്ടോ? അയ്യോ കഥ പറയരുത്, കഥ പറയരുത്. മോഷണം മുതൽ വാങ്ങുമ്പോഴും വേഷ്യത എടുത്ത് പോകുമ്പോഴും കഥ പറയാൻ പാടില്ല. ആ വിട്ടോ. ഈ സ്ഥലത്തിൻ്റെ ഒരു 10 കിലോമീറ്റർ അകത്ത് നിന്ന് ഞങ്ങൾ സൈക്കിൾ പൊക്കാറില്ലെങ്കിലും സത്യം പറഞ്ഞാൽ ഈ പരിപാടി ഞങ്ങൾക്കെല്ലാം മടുത്തു. ബോസേട്ടനൊഴികെ എല്ലാ ദിവസവും ഒരുപോലെ സൈക്കിൾ, സിനിമ, ഹോട്ടലിലെ ഫുഡ്, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പനും അമ്മയും കടം കയറി ആത്മഹത്യ ചെയ്തപ്പോൾ ബാങ്കുകാർ ജപ്തി ചെയ്തെടുത്ത് ഞങ്ങളുടെ വീടിന് മുന്നിൽ പോയി നോക്കി നിൽക്കും. പിന്നെ കുഴിമടത്തിൽ പോയി പ്രാർത്ഥിക്കും. അപ്പനും അമ്മയും പോയ പിന്നെ നമ്മൾ തനിച്ച. വേറെ ആരുണ്ടെന്ന്, വേറെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരെ പോലെ ആവില്ല. ഇതാണ് ഇവൻ പറഞ്ഞ സാറ്. ഒരു സാർ അങ്ങോട്ട് ഇരിക്കട്ടെ. ഇതാ ഞാൻ പറഞ്ഞ സാറ്. ആ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മാത്യൂസ്. നമസ്കാരം. എനിക്കിതൊന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നൊന്നറിയണം. കാശ് കിട്ടുന്ന പരിപാടിയാണെങ്കിൽ സ്വന്തം അപ്പനെ വരെ ഒറ്റ കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഒറ്റ കൊടുക്കും. വല്ല തീവണ്ടി വിമാനമൊക്കെ അടിച്ചു പറ്റിക്കൊണ്ടിരുന്ന കേസാണെങ്കിൽ അത് പറഞ്ഞേക്കരുത്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നത് പട്ടരസ്വാമി എന്ന് പറയുന്ന ഒരു മുതലാളിയുടെ കൂടെയാണ്. വെറും ഒരു മുതലാളിയല്ല, കോയമ്പത്തൂരും മധുരയിലും മൈസൂരും ഒക്കെ പല പല ബിസിനസ്സുകളും നടത്തുന്ന ഒരു ഒരു വലിയ തിമിംഗലം. ഞാൻ പട്ടരസ്വാമിയുടെ എല്ലാമാണ്, ഡ്രൈവറ്, മാനേജര്, അങ്ങനെ എല്ലാം. ഞാൻ സ്വാമിയുടെ കൂടെ ചേരുമ്പോൾ സ്വാമി എന്തായിരുന്നു അതിനേക്കാൾ 1000 മടങ്ങായി സ്വാമി എന്ന് വളർന്നു. പക്ഷേ അങ്ങയുടെ ഏറ്റവും വിശ്വസ്തനായ ഞാൻ അതനുസരിച്ച് വളർന്നു എന്ന് അയാൾ അന്വേഷിക്കുന്നേയില്ല. മറ്റന്നാൾ പുലർച്ചെ 3 മണിക്ക് ഞാനും പട്ടരസ്വാമിയും മാത്രമായി തഞ്ചാവൂർക്ക് പുറപ്പെടും. ഞങ്ങളുടെ കാറിൽ 3 കോടി രൂപയുണ്ടാവും. എങ്ങനെ, ഏത് രീതിയിലാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ കാറിൽ നിന്നും ആ പണം കൈവശമാക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ നേർപകുതി നിങ്ങൾക്ക്, പകുതി എനിക്ക്. ചില മനുഷ്യർക്കൊരു സ്വഭാവമുണ്ട്, സമ്പാദ്യം മുഴുവനും ഏതെങ്കിലും തേവിടിച്ചയ്ക്ക് അനുഭവിക്കാൻ കൊടുത്താലും കൂടെ ചങ്കായി നിൽക്കുന്നവന് ഒരു ചില്ലി പോലും കൊടുക്കില്ല. അതുകൊണ്ട് നിറുകേടാണ് കാണിക്കുന്നതെങ്കിലും എനിക്ക് ലേശം പോലും കുറ്റബോധമില്ല. ആലോചിക്കണോ? ആലോചിച്ചാലൊന്നും നടക്കൂല സാറേ. സ്വപ്നങ്ങൾ കുറേ ഞങ്ങൾക്കുണ്ട്. രാഘോ, ആ ഏറ്റി സാറേ, ഞങ്ങൾ ഏറ്റി. എന്നാ ഞാനങ്ങോട്ട്. ഓ മറ്റന്നാൾ പുലർച്ചെ കാറിൽ കയറുന്നവരെ ഓരോ നീക്കവും ഞാൻ ഫോണിലൂടെ അറിയിക്കാം. വാടാ. ഇയാളെ ഇന്നാ ഞാൻ പരിചയപ്പെട്ടത്. വിശ്വസിക്കാമെന്ന് ഇയാളെ പരിചയപ്പെടുത്തിയ ആൾ എന്നോട് പറഞ്ഞു ഏതെങ്കിലും രീതിയിൽ പിടിയിലാവുന്ന ഒരവസ്ഥ ഉണ്ടായാൽ എൻ്റെ പേര് പുറത്തു വരരുത്. അല്ലേ? അങ്ങനെയല്ലേ? സാർ ധൈര്യമിട്ട് പോയിക്കോ. ആ ഞങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നിയന്ത്രണം ഒരുമാതിരി ഡെങ്കിപ്പനി വന്ന പോലെ. എടാ നിനക്കത് എന്ത് പറ്റി? അയാൾ പറഞ്ഞതിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ട്. സ്വന്തം മുതലാളിയെ ബോസേട്ട നമുക്കിട്ട് എന്തോ ഒരു പണി വരുന്നുണ്ടെന്നൊരു തോന്നൽ. കണ്ടാ അവന് തുടങ്ങി അവൻ്റെ ഒടുക്കത്തെ ഓരോ തോന്നലുകൾ. പിന്നെ ഇപ്പം നമ്മൾ ചെയ്യുന്ന ഭയങ്കര പുണ്യം കിട്ടുന്ന ജോലിയല്ലേ. എടാ
എടാ രക്ഷപ്പെടാൻ വേണ്ടി ഒരു വഴി തെളിഞ്ഞാന്ന് വിചാരിച്ചാ മതി. അതെടാ അങ്ങനെയങ്ങ് വിചാരിക്ക. എടാ ബോസടാ ഞാൻ ആ എത്ര നാളാടാ നമ്മൾ ഈ സൈക്കിളും കെട്ട് നാട്ടുകാരുടെ പ്രാക്കും കേട്ട് ജീവിക്കണത്. എടാ 1.5 കോടിയാ കിട്ടാൻ പോണത്, 1.5 കോടി. അപ്പന്റെ അമ്മയുടെയും കൂടെ കഴിഞ്ഞ വീട് നിനക്ക് തിരിച്ചു പിടിക്കണ്ട. അതുപോലെ ഓരോ കാര്യങ്ങള് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലടാ. ചാക്കോ, നീ ഇനി വേറെ ഒന്നും ആലോചിക്കണ്ട. ചാകേണ്ടി വന്നാലും ആ കാശമ്മ കൈക്കലാക്കും. അതോടുകൂടി നാട്ടുകാർ സൈക്കിളും ഓട്ടിക്കുന്ന പരിപാടി നമ്മൾ അവസാനിപ്പിക്കും. എന്താ സമ്മതിച്ചോ? സമ്മതമാണെങ്കിൽ ഈ വേരല്ലൊന്ന് തൊട്ടേ.